ഹലോ, നമസ്കാരം. അനൂസ് ഡ്രീംസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ എല്ലാവരുടെയും എല്ലാ വീടുകളിലും ഏകദേശം ഒരു ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മിക്ക വീടുകളിലും ഓണത്തിൻ്റെ സെലിബ്രേഷൻസും അല്ലെങ്കിൽ ഓണത്തിൻ്റെ എന്താ പറയുക, ചിപ്സ് ഉണ്ടാക്കലും ശർക്കര വരട്ടി ഉണ്ടാക്കലും അങ്ങനെയുള്ള പ്രിപ്പറേഷൻസൊക്കെ എന്തായാലും തുടങ്ങിയിട്ടുണ്ടാവും. ഞാനും ഏകദേശം ഒരു ഓണത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തെ ഓണം പോലെയല്ല നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം അല്ലേ. എപ്പോഴും ഓണം എന്ന് എന്താ പറയുക, നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഘോഷമാണ്. പക്ഷേ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ ആഘോഷിച്ച ഓണത്തിലും ഒരു ചെറിയൊരു വ്യത്യാസം ഈ ഓണത്തിനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മുടെ മുന്നിലുള്ളത് വലിയൊരു ക്രൈസിസ് ആണ്. കൊറോണ, ലോക്ക്ഡൗണ്, എല്ലാവരുടെയും യാത്ര ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുന്നു ആഘോഷങ്ങളൊന്നും പാടില്ല, എന്താ പറയുക, സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഓണാഘോഷം മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ നമ്മൾ അടിച്ചു പൊളിച്ച ഒരാവണം അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലുള്ള ഓണമായിരിക്കത്തില്ല. അതിനകത്ത് എന്തായാലും ഒരു ചെറിയ ഡിഫറൻസ് എങ്കിലും നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് ഉറപ്പായിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന രണ്ട് കാര്യങ്ങളാണ് അല്ലേ. ഒന്ന് ഓണപ്പൂക്കളം, രണ്ട് ഓണസദ്യ. നമ്മൾ ഈ പറയുന്ന പ്രോട്ടോക്കോളും ഈ പറയുന്ന ക്രൈസിസും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മുടെ എന്താ പറയുക പഴമക്കാർ പറയുന്നത്, കാണും വിറ്റും ഓണം ഉണ്ണണം. ശരിയാ, മലയാളികളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ക്രൈസിസ് ആണെങ്കിലും ഓണം എന്നുള്ള ആഘോഷം ഉറപ്പായിട്ടും നമ്മൾ ആഘോഷിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അനൂസ് ഡ്രീംസോണിൻ്റെ ഓണാഘോഷങ്ങളും തുടങ്ങാനുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഓണസദ്യ, സദ്യാ വിഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണാഘോഷം തുടങ്ങാം. അപ്പോൾ സദ്യ എന്ന് പറയുമ്പോൾ അതിന് എല്ലാതരം വിഭവങ്ങളും ഉണ്ട്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു അനൂസ് ഡ്രീംസോണിൻ്റെ ആദ്യത്തെ ഓണാണ്, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം വരുന്ന ഓണാണ്. അപ്പോൾ കഴിയുന്നതിൻ്റെ പരമാവധി ഓണത്തിൻ്റെ എല്ലാ വിഭവങ്ങളും എന്താ പറയുക നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം എന്നും അത് നിങ്ങളുടെ മുന്നിൽ പാചകം ചെയ്ത് കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ പറയുക കുക്കിംഗ് ഭയങ്കര എക്സ്പേർട്ടും കാര്യങ്ങളും ഒന്നും തന്നെയല്ല. പക്ഷേ എന്നാലും എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് തന്നെയുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഉള്ളത്. അപ്പം ഞാൻ രണ്ട് തരത്തിലാണ് ആക്ച്വലി ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന്, ഓണത്തിൻ്റെ സദ്യാ വിഭവങ്ങൾ കഴിയുന്നത്ര പരമാവധി കഴിയുന്നത്ര വിഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ കുക്ക് ചെയ്ത് കാണിക്കണം, കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നും, രണ്ടാമത്തെ കാര്യം ഇപ്പം ചിലപ്പോൾ എനിക്ക് എല്ലാ വീഡിയോയും കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പിന്നെ എല്ലാവർക്കും കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റിട്ടേൺ റെസിപ്പീസ്, ഇപ്പം എന്തൊക്കെ വിഭവങ്ങളുണ്ട് അതിൻ്റെ റിട്ടേൺ റെസിപ്പീസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ, ഇതിപ്പം ഇഞ്ചിക്കറി ആണെങ്കിൽ അല്ലെങ്കിൽ പച്ചടി ആണെങ്കിൽ അതിൻ്റെ റിട്ടേൺ റെസിപ്പി, അതിന് എന്തൊക്കെ സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് വേണം, അതിൻ്റെ പാചകം ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളത് ഒരു റിട്ടേൺ റെസിപ്പി എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ, ലൈക്ക് ഒരു മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു 50 seconds, 1 minute ഓർ 2 മാക്സിമം 2 മിനിറ്റ്, അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള റിട്ടേൺ റെസിപ്പീസിൻ്റെ വീഡിയോ കൂടി ആക്ച്വലി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എത്രമാത്രം എനിക്ക് കുക്കിംഗ് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പരമാവധി ഞാൻ എന്താ പറയുക ട്രൈ ചെയ്യും കുക്കിംഗ് വീഡിയോസ് വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ. പക്ഷേ സപ്പോസ് ഇനി ഇവൻ എന്നെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സദ്യാവട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, സദ്യയുടെ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് റിട്ടേൺ റെസിപ്പീസിൻ്റെ വീഡിയോ നമ്മുടെ അനൂസ് ഡ്രീംസോണിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ എല്ലാവിടെയും നടക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓണസദ്യാ വിഭവങ്ങളുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഓണസദ്യയുടെ ആദ്യത്തെ വിഭവം അവിയലാണ്. അപ്പം അത് എങ്ങനെയാണ്
ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം കൂട്ടത്തിൽ തന്നെ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള അവിയലിന്റെ റിട്ടേൺ റെസിപ്പീസ് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും അതും ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ പറയുന്നു ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമ്മുടെ ചാനലിൻ്റെ കൂടെയും ഓണം ആഘോഷിക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ അവിയലിൻ്റെ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഇപ്പോൾ ഞാനിതാ അവിയലിന് വേണ്ടിയിട്ടുള്ള സാധന കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് കഷ്ണങ്ങളെ എടുത്തിട്ടുള്ളൂ ചേന എടുത്തിട്ടുണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് കയപ്പ എടുത്തിട്ടുണ്ട് മുരിങ്ങക്കോലെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും കൊത്തവരയുടെ ഒരു 3-4 ഇഞ്ച് കഷ്ണം എടുത്തിട്ടുള്ളത് ആകെ അപ്പോൾ എല്ലാം നീളത്തിലാണ് അരിയേണ്ടതെല്ലാം എല്ലാം നല്ലോണം നീളത്തിനരിഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണിതിപ്പോൾ കഴുകി വൃത്തിയാക്കിയ പച്ചക്കറികളെല്ലാം ഞാനിപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി ഒരു 1-2 വിസിൽ മതിയാവും അതിൻ്റെ അകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം അതിനുശേഷം എന്താ പറയുക നമുക്ക് ഇതിലേക്ക് കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം അധികം വെള്ളം വേണ്ട കൈ നനയുന്ന അത്രയും വെള്ളമേ വേണ്ടു കാരണം അവിയലെന്ന് പറയുന്നത് ഒരുപാട് ചാറ് കറിയല്ലല്ലോ അപ്പോൾ വളരെ പറ്റിച്ചെടുക്കുന്ന രീതിയിലുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം മതിയാവും അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി വേണം അത് റെക്കോർഡായിട്ടില്ല അപ്പം അതും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുക ഇനി നമുക്ക് അവിയലിലേക്ക് വേണ്ട തേങ്ങ ഒതുക്കിയെടുക്കാം അപ്പം ഞാനിവിടെ തേങ്ങ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഒരു ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത് അപ്പോൾ 3 ടേബിൾ സ്പൂൺ തൈര് തേങ്ങയിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു 3 പച്ചമുളക് കീറി അതും ഈ തേങ്ങയുടെ കൂടെ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ജീരകമാണ് കുറച്ച് വളരെ കുറച്ച് നല്ല ജീരകം അതും കൂടി ഈ തേങ്ങ ഒതുക്കിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി അരക്കുന്നതിലിടാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി വേവിക്കുന്നതിൽ വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് ഒതുക്കിയെടുക്കുക അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് അവിയലുണ്ടാക്കുന്നത് നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലും രുചി വേറെ ഒരു പാത്രത്തിലും കിട്ടില്ല അപ്പം ഞാനിവിടെ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മുടെ വേവിച്ച് വെച്ച അവിയലിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അരപ്പ് നേരത്തെ നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചത് തേങ്ങയും തൈരും പച്ചമുളകും ജീരകവും കൂടി നമ്മൾ ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ അപ്പോൾ ആ ഒതുക്കിയതും കൂടി ഈ നന്നായിട്ട് ഈ കഷ്ണങ്ങളുടെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ആ അരപ്പൊക്കെ ശരിക്കും നമ്മുടെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കണം പിന്നെ ഇതിലിപ്പം വേവിക്കുമ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ചുണ്ടാവും അപ്പോൾ കുറച്ച് ചാറുള്ളത് നല്ലതാണ് കാരണം അത് നമ്മളൊന്നും കൂടി ഇതിപ്പം അടുപ്പിൽ വെച്ച് അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ ആ ചാറൊക്കെ നല്ലോണം പറ്റി വരും അപ്പോഴാണ് ആ കറക്റ്റ് അവിയലിൻ്റേതായ ഒരു എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി അതിന് കിട്ടുന്നത് അപ്പോൾ ഇപ്പം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ചട്ടിയുടെ സൈഡൊക്കെ ഞാൻ തുടച്ച് നല്ല വൃത്തിയാക്കി ഇനി ഇതിൽ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്കിത് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം അപ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ എന്താ അതിൻ്റെ ഒരു അരോമ എന്ന് പറയും അത് ഭയങ്കരം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കി നേരെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു 5 to 10 മിനിറ്റ് വരെ മതിയാവും ഒന്ന് ചൂടാവുക ആ ഒരു തേങ്ങ ഒതുക്കിയതൊക്കെ ആ കഷ്ണത്തിൽ പിടിച്ചാൽ മാത്രം മതി അപ്പോൾ കഷ്ണത്തിൽ പിടിച്ച് ഒരു 5 to 10 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിൽ വെളിച്ചെണ്ണ ഒന്ന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ നന്നായിട്ട് തൂകി കൊടുക്കുക ആ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിലയും തേങ്ങ ഒതുക്കി കൊടുത്തൊക്കെ കൂടെ വരുമ്പോൾ നമ്മുടെ അവിയലിന് ആ ഒരു സമയം നമ്മുടെ അവിയലിന് അടിപൊളി ഒരു ഫ്ലേവർ ഉണ്ടാവും അടിപൊളി ഒരു മണം തന്നെ നമുക്ക് വരും കേട്ടോ അപ്പം ആ ഒരു കാര്യം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സദ്യയുടെ അവിയൽ റെഡിയായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സദ്യ അവിയൽ സദ്യക്ക് മാത്രമല്ല അല്ലാതെയും നമുക്ക് വീട്ടിൽ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ
അത്ര എളുപ്പത്തിൽ നമുക്ക് തയ്യാറെടുക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അവിയൽ എന്ന് പറയുന്നത്, അല്ലെ ഒരു വിഭവമാണ് അവിയൽ. കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പച്ചക്കറിയൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കി അതിൽ ഏകദേശം എല്ലാ പച്ചക്കറികളുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഇപ്പം ചേനയുണ്ട്, പച്ചക്കായയുണ്ട്, മുരിങ്ങയ്ക്കയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു മക്കളുടെ ഹെൽത്തിന് നല്ലതാണ്, എല്ലാവരുടെയും ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കിയാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും അതിൻ്റെ അകത്തു നിന്നായി. പിന്നെ അധികം എരിവൊന്നും ഇല്ലാത്തത് കാരണം, അല്ലെങ്കിൽ അധികം എന്താ പറയുക, പുളിപ്പും ഒന്നും ഇല്ലാത്തത് കാരണം തന്നെ കുഞ്ഞുമക്കൾക്കെല്ലാം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് അവിയൽ. സദ്യയിൽ പ്രധാനിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഓണത്തിൻ്റെ നമ്മുടെ സദ്യ വിഭവങ്ങളുടെ സീരീസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിയലാണ് ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവിയൽ, ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒതുക്കി നന്നായിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയെ തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് നേരെ സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്, നീ കണ്ടല്ലോ എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.